എല്ലാവർക്കുമെൻ്റെ വിനീത പ്രണാമം. ത്രിവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഒരാൾ ഒരു തലവേദന മാറാനുള്ള തൈലത്തെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണെന്ന് കരുതുക. അയാൾ പറയുന്നത് ഈ തൈലം തേച്ച് അരമണിക്കൂറിനുള്ളിൽ തലവേദന വിട്ടുമാറുമെന്നാണ്. പക്ഷേ ഒരു വകയ്ക്കും കൊള്ളാത്ത മരുന്നാണെങ്കിലും അയാളെ അടുത്ത ദിവസം നിങ്ങൾക്ക് ആ ചന്തയിൽ കാണാൻ കഴിയുമോ? അങ്ങനെ അയാളെ കണ്ടാലോ, വേടിച്ചവർ എല്ലാവരും ചേർന്ന് അയാളെ അടിച്ചോടിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ദുർമന്ത്രവാദം എന്നത് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടേ ഉള്ളതാണ്. അതിന് യാതൊരു ഗുണവുമില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന് ഒരു ശക്തി വിശേഷവും ഇല്ല എങ്കിൽ, അത് എപ്പോഴേ അപ്രത്യക്ഷമായേനെ അല്ലേ? ഞാനിവിടെ അന്ധവിശ്വാസം എന്ന് പാടെ തള്ളിക്കളഞ്ഞ ആ മന്ത്രവാദത്തെ ന്യായീകരിക്കാനുള്ള ശ്രമമല്ല നടത്തുന്നത്. ഇതിനെപ്പറ്റി ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ മതവിഭാഗത്തിലും നമുക്കിത് കാണാവുന്നതാണ്. ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നവരുമുണ്ട്. ഈ മന്ത്രവാദത്തെ ശാസ്ത്രീയതയെ പറ്റി അടുത്ത അധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന് കൂടുതൽ പരിഗണന കൊടുക്കാത്തതും നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഭയപ്പെടുത്തി കാശുണ്ടാക്കുന്നവരെല്ലാം ചേർന്ന് ഈ ലോകത്തിനെ തന്നെ സ്വന്തം കാൽച്ചുവട്ടയിലാക്കിയാണ്. ഊർജം എന്നത് ഒന്നേ ഉള്ളൂ, അതിനെ പുതിയതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പക്ഷെ രൂപമാറ്റം നടത്താവുന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ പഠിച്ചിട്ടുമുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ മന്ത്രവാദം ലോക നന്മയ്ക്കായാണ്. പക്ഷേ അതിനെ കൈകാര്യം ചെയ്തവരും അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചവരും ചേർന്നായിരിക്കാം അതിനെ ദുർമന്ത്രവാദമാക്കിയത്. കൂടുതലൊന്നും പറയാതെ നേരെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഉണ്ടാകുന്ന തളർച്ച, മാനസികമായ അസ്വസ്ഥത ആത്മാർത്ഥമായി ചെയ്തിട്ടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സം എന്നിവയെല്ലാം വരുമ്പോൾ സാധാരണക്കാർക്ക് വരുന്ന ഒരു ചിന്തയാണ് ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. അതെ, ഇന്നത്തെ കാലത്ത് ആരും ആരുടെയും ഉയർച്ചയിൽ സന്തോഷിക്കുന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നമുക്ക് ഇതുപോലെ ദുർമന്ത്രവാദം ചെയ്താൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിനായി പല മാർഗങ്ങളുമുണ്ട്. പല ലക്ഷണങ്ങളെ കണ്ടും നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെപ്പറ്റിയെല്ലാം വരും അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും. നമുക്ക് സ്വപ്നങ്ങളിലൂടെ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അതിനെപ്പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത്. ഈ മൂന്ന് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പായും കരുതാം നിങ്ങൾക്ക് എതിരായി ആരോ നിങ്ങൾക്ക് ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടോ എന്ന്. ആദ്യത്തേത്, സ്വപ്നത്തിൽ മലമൂത്ര വിസർജനങ്ങൾ അതുപോലെ അഴുകിയ ദുർഗന്ധമുള്ള വസ്തുക്കളെ കാണുന്നുവെങ്കിൽ, അതും തുടർച്ചയായി അല്ലെങ്കിൽ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കാണുന്നുവെങ്കിൽ, തീർച്ചയായും കരുതുക നിങ്ങൾ താന്ത്രിക പ്രയോഗത്തിന് അടിമയാണെന്ന്. രണ്ടാമത്തേത്, തുടർച്ചയായി മൃഗങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ, അതും വൃത്തിയില്ലാത്ത മൃഗങ്ങളെ, പന്നി, ശവം തിന്നുന്ന കഴുകൻ, അഴുകിയ മാംസം കഴിക്കുന്ന കുറുക്കൻ, മറ്റ് ജന്തുക്കൾ എന്നിങ്ങനെയുള്ള മൃഗങ്ങളെ കണ്ടാലും, അതും തുടർച്ചയായി സ്വപ്നത്തിൽ കണ്ടാലും നിങ്ങൾ കരുതുക തീർച്ചയായും നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ഒരു മൃഗത്തിന് ഒരേപോലെ നിത്യവും കാണുന്നുവെങ്കിൽ 100% കരുതാം ആരോ നിങ്ങൾക്കെതിരായി ദുർമന്ത്രവാദം ചെയ്തു എന്ന്. അടുത്തതായി, സ്വപ്നത്തിൽ യാത്ര ചെയ്യുന്നതായി കണ്ടാൽ, അതും കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലൂടെ ഉള്ള യാത്ര. ഒരു സ്വപ്നത്തിൽ തന്നെ ആദ്യം മരുഭൂമിയിലൂടെ നടക്കുന്നു, പിന്നെ അടുത്തത് കൊടുങ്കാട്ടിലകപ്പെട്ടു എന്ന് കാണുന്നു, അടുത്തത് പിന്നെ ശ്മശാനത്തിലകപ്പെട്ടു, അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഒരുമിച്ച് യാത്ര ഒരു സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും കരുതുക വളരെ മോശമായ കാഠിന്യമേറിയ ദുഷ്ക്രിയ നിങ്ങൾക്കെതിരായി ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സ്വപ്നങ്ങളിൽ ഏതെങ്കിലും സ്വപ്നം തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദുർമന്ത്രവാദം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് എന്ന് കരുതാവുന്നു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന അന്തരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.